നമസ്കാരം. അനിൽ ആന്റണി വിവാദം അടഞ്ഞ അധ്യായമെന്ന് ചെന്നിത്തല. അത്ര വേഗം ആ അധ്യായമടയ്ക്കാൻ എന്തിനാണ് അത്യുത്സാഹം? അനിൽ ആന്റണി എന്നാൽ എ കെ ആന്റണിയുടെ മകൻ. കോൺഗ്രസുകാർ സൈബർ തെരുവിലിട്ട് മകനെ ആൾക്കൂട്ട മർദ്ദനം നടത്തുമ്പോലെ തല്ലി ഓടിക്കുന്നത് കണ്ട പിതാവ്. ഇതുവരെ ഒരക്ഷരമുരിയാടിയിട്ടില്ല ആന്റണി. വലിയ ഹൃദയവേദനയിലാണ് അദ്ദേഹമെന്ന് അടുപ്പക്കാർ പറയുന്നു. കേരള ഹൈക്കമാൻഡായി, കോൺഗ്രസിന്റെ കേരളത്തിലെ അവസാന വാക്കായി ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് ആന്റണി. അനിലിന് ആ ആന്റണിയുടെ മകൻ എന്ന പരിഗണന പോലും കിട്ടാതെയായിരുന്നു പൊതിരെ തല്ല്. അനിലിനെ തല്ലുന്നവർക്ക് അറിയില്ലായിരുന്നോ ആന്റണിക്കു കൂടി വേദനിക്കുമെന്ന്? അതോ അനിലിനെ അവസാനിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തിൽ അതെല്ലാം മറന്നുപോയതോ? അങ്ങനെ കരുതാൻ ന്യായമില്ല. ആന്റണിക്കും ഇരിക്കട്ടെ അതിൻ്റെ ഒരു പങ്കെന്ന് ആരൊക്കെയോ കരുതിയിരിക്കുന്നു. ആന്റണിയുടെ ഹൃദയവേദന അദ്ദേഹവും അദ്ദേഹത്തെ വേദനിപ്പിച്ച സഹപ്രവർത്തകരും ചേർന്ന് തീർപ്പാക്കട്ടെ. അതിനപ്പുറം ഉയരുന്ന ചോദ്യങ്ങൾക്ക് ആന്റണി മറുപടി പറയേണ്ടേ? അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ വ്യതിചലനത്തെപ്പറ്റി ആന്റണിക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ആന്റണിയുടെ നിലപാടെന്ത്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എമ്മിൽ നിന്ന് ജേക്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് റിജിൽ മാക്കുറ്റി, ബി ജെ പിയിൽ നിന്ന് കെ വി എസ് ഹരിദാസ്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം ചേരുന്നത്. ഇപ്പോൾ ആനന്ദ് കൊച്ചുകുടിയാണ് എൻകൗണ്ടറിൽ തത്സമയം ചേരുന്ന അതിഥി. മറ്റുള്ളവർ അതിവേഗം ഈ ചർച്ചയിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകുടി, എ കെ ആന്റണിയെപ്പോലെ ആദരണീയനായ ഒരു നേതാവിൻ്റെ മകനോട് ഈ വിധത്തിൽ ഒരു പെരുമാറ്റമുണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ഇപ്പോൾ ഇന്നലത്തെ ഈ വിവാദം അവസാനിച്ച് ഇന്ന് അതേപ്പറ്റി ഏതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്, ആന്റണി എന്ന പരിഗണന പോലും ഇല്ലാതെ അനിൽ ആന്റണി ആക്രമിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഇത്ര ആസൂത്രണത്തോടെ ഒരു തിരുത്തൽ ശബ്ദം പോലും വരാതെ എല്ലാവരും ഏക ലക്ഷ്യത്തിലേക്ക് യോജിപ്പോടെ നീങ്ങിയ ഇന്നലത്തെ ദിവസത്തിൻ്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ അതിൽ തെളിയുന്നത് എന്താണ്? ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്, ശ്രീ അനിൽ ആന്റണി അദ്ദേഹം ഈ നടത്തിയ പരാമർശം അത് വളരെ ക്രൂരവും പൈശാചികവുമായി പോയി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ, ഈ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലാണ്, വളരെ കാലം ദില്ലിയിലായിരുന്നു, ഇപ്പോൾ എ കെ ആന്റണി കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ആണ് ആ പരാമർശം ഉണ്ടായത്. ആനന്ദ് കൊച്ചുകുടി എന്തുകൊണ്ട് ക്രൂരവും പൈശാചികവും എന്ന വാക്കുകൾ ഉപയോഗിച്ചു? അത് ഞാൻ വളരെ തമാശ രൂപേണ ഉപയോഗിച്ചതാണ്. അത് പ്രേക്ഷകർക്ക് അതിൻ്റെ കുട്ടൻസ് പിടികെട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ അനിലിനെ എന്തുകൊണ്ടാണ് എല്ലാവരും ആക്രമിച്ചത് എന്നാണല്ലോ ചോദ്യം, വളഞ്ഞിട്ട് ആക്രമിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, 2018 അവസാനമാണെന്ന് എനിക്ക് ഓർമ്മ. അന്ന് ഇവിടെ അനിൽ ആന്റണി കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചാർജ് എടുക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ സാന്ദർഭികവശാൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വഴുതക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചാണ് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടോ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയെക്കുറിച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കോൺഗ്രസിൽ ഇങ്ങനെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ ഇവിടെ പ്രവർത്തിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കാര്യമായ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൂടി താങ്കൾ മനസ്സിൽ വെച്ചോളൂ എന്ന് അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ അന്ന് പറഞ്ഞതായി ഓർക്കുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ തന്നെയുള്ള പല നേതാക്കൾക്കും, അത് യുവ നേതാക്കളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, യുവ നേതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിച്ചു. അദ്ദേഹം പെട്ടെന്ന് വന്ന് ഇങ്ങനെ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇവിടെ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വളർന്നു വന്ന പലർക്കും
അത് അത്ര തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമല്ലായിരുന്നു. പലരും വിചാരിച്ച അദ്ദേഹം എ കെ ആന്റണിയുടെ ശുപാർശ പ്രകാരം വന്നതാണെന്നാണ്. പക്ഷെ അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ശുപാർശ പ്രകാരമാണ് വന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ശശി തരൂറൊക്കെ പിന്തുണയ്ക്കുന്ന ഇത് ഞാൻ ഓർക്കുന്നു. എന്തായാലും അദ്ദേഹം എ കെ ആന്റണിയുടെ ഒരു ശുപാർശ പ്രകാരമല്ല വന്നത്. അദ്ദേഹം അതിനു മുൻപ് എനിക്ക് അദ്ദേഹത്തെ പരിചയം ദില്ലിയിൽ അദ്ദേഹം ഒരു ചെയ്യട്ടെ എന്ന് ആ പേട്രണേജ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റജിൽ മാക്കുറ്റി, ഇവിടെ ആനന്ദ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയും. പക്ഷെ അതിന് മുൻപായി ആന്റണി വലിയ ഹൃദയവേദനയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഉണ്ട് ഇന്നലെയും ഇന്നുമൊക്കെയായി. അപ്പോൾ സ്വാഭാവികമായും അനിൽ ആന്റണിക്ക് വളരെ ക്രൂരമായ സൈബർ മർദ്ദനമാണ് ഏറ്റത്. നമ്മുടെ അടുത്ത ഓർമ്മയിലൊന്നുമില്ല സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ കോൺഗ്രസിൽ ഒരാൾ പദവികളെല്ലാം രാജിവെക്കുക എന്ന നിലപാടെടുക്കുന്നത്. അതൊക്കെ ഈ അറ്റാക്ക് അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരു ഇടവേള പോലും ഇല്ലാതെ വേഗത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുക, ഈ ആക്രമണത്തിന് തന്നെ ഒരു പൊതുസ്വഭാവം ഉണ്ടാവുക, എല്ലാ കേന്ദ്രങ്ങളും അതിൽ യോജിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായി. ആന്റണി എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് അനിൽ ആന്റണിക്ക് ഇങ്ങനൊരു ആക്രമണം നേരിടേണ്ടി വന്നത് എന്ന് ഇന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊരു പ്രധാന നിരീക്ഷണമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കോൺഗ്രസിൽ ഇത്ര ആന്റണി വിരോധം ഉണ്ടായിരുന്നോ, അതോ അനിൽ ആന്റണി വിരോധം മാത്രമായിരുന്നോ ഇത്? അങ്ങനെയെങ്കിൽ ഇത്തരമൊരു വ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന രൂപത്തിലേക്ക് അത് വ്യതിചലിക്കപ്പെട്ടു എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? ശ്രീ വേണു, ഈ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ശ്രീ എ കെ ആന്റണിയെ നിങ്ങൾ ചേർത്ത് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു ദുഷ്ടലാക്കിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹം ആന്റണിയെ ഒരു കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവനയെ അത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു പ്രൊഫഷണലായതുകൊണ്ടാണ് ആ മേഖലയിൽ അദ്ദേഹത്തെ നിയമിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംഘടനാപരമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിനകത്ത് പ്രാവീണ്യം തെളിയിച്ച ഒരു ചെറുപ്പക്കാരനാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയയിൽ വളരെ കഴിവ് തെളിയിച്ച ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് സ്വാഭാവികമാണ്. ആന്റണിയുടെ മകൻ എന്ന നിലയിൽ ഇത് വലിയ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തും സ്വാഭാവികമായും, അല്ലേ? ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റി പറയണ്ട, വിമർശനം ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായി എന്ന് കരുതരുത്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും എല്ലാ ദേശീയ മാധ്യമങ്ങളും ഇത് ഏത് രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. പിന്നെയും താരതമ്യേന ആന്റണിയുടെ മകൻ എന്ന രൂപത്തിൽ ആ കാര്യത്തെ അവതരിപ്പിക്കാത്തത് മലയാള ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ആയിരിക്കും. അതെ, ഞാൻ പറഞ്ഞു വന്നല്ലോ ആന്റണിയുടെ മകൻ എന്നുള്ളത് അനിൽ ആന്റണിയുടെ മകനാണ്. പക്ഷെ അനിൽ ആന്റണി എടുത്ത നിലപാട് സ്വാഭാവികമായി അദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുന്ന ഒരാള് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി പ്രത്യേകിച്ച് ബി ജെ പിയും സംഘപരിവാരും പറയുന്ന ഒരാശയത്തെ പിൻപറ്റിക്കൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ സ്വാഭാവികമായി അത് അതിനെതിരെയുള്ള പ്രതിഷേധ വ്യാപകമായിട്ടുണ്ടാവുമല്ലോ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാണ് ആന്റണിയെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ദുഷ്ടലാക്കോടെയാണ് എന്ന വാദത്തിന് ബലമുണ്ടാകുമായിരുന്നു. ഇത് ഒരു സംഘപരിവാർ മനസ്സാണ്, ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ ഉയരുന്ന ആദ്യത്തെ ശബ്ദം, അതിനായി ഉയരുന്ന ആദ്യത്തെ നാവ് എ കെ ആന്റണി എന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ, കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന് നിങ്ങളെല്ലാവരും പറയുന്ന ആ വ്യക്തിയുടേതായിരുന്നുവെങ്കിൽ ചേർത്തലക്കാരന്റെ ആശംസകൾ നേരുന്നു എന്ന് അസാന്ദർഭികമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി ഒഴിഞ്ഞു മാറുന്നത് എന്തിന് ആന്റണി അങ്ങനെയെങ്കിൽ? ശ്രീ എ കെ ആന്റണിയെ നിങ്ങൾ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എ കെ ആന്റണി എന്തിനാണ് അതിനകത്ത് വലിച്ച് കൂട്ടിക്കെട്ടുന്നത്? അദ്ദേഹം ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരായും നരേന്ദ്രമോദിക്കെതിരായും ബി ജെ പിക്കെതിരായും അതോടൊപ്പം തന്നെ അവർ നടത്തിയിട്ടുള്ള പല കാര്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പുറത്ത് സ്വീകരിച്ച കോൺഗ്രസിന്റെ ഏറ്റവും അത്യുജ്വലരായ നേതാവാണ്, കോൺഗ്രസിന്റെ ഒരു പൊതുസ്വത്താണ് എ കെ ആന്റണി. ഒരു സമൂഹത്തെ മുഴുവൻ നിങ്ങൾ കരുതുന്ന രാഷ്ട്രീയ ശരിയിലേക്ക് നയിക്കേണ്ടയാളാണ് അല്ലേ? അല്ലേ? പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ മകന്റെ രാഷ്ട്രീയ ചിന്തയിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ?
ഞാൻ പിന്നെ ശ്രീ വേണുവോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സ്വാഭാവികമായി അദ്ദേഹം അങ്ങനെ മക്കൾക്ക് വേണ്ടി ഇടപെട്ടുവെങ്കിൽ, ശ്രീ എ കെ ആന്റണിക്ക് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവരണമെങ്കിൽ, അദ്ദേഹത്തെ എം എൽ എ എം പി ആക്കണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രീ എ കെ ആന്റണി ഒരു വാക്ക് പറഞ്ഞാൽ അനിൽ ആന്റണിക്ക് ഏത് പദവിയും കൊടുക്കാൻ കേരളത്തിലെ ദേശീയ നേതാക്കൾ തയ്യാറായിരുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആന്റണിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന്. ഒരു ട്വീറ്റ് ഞാൻ അതിന്റെ മലയാളം പറയാം. ഒരു സെക്കൻഡ്, ഒരേ സംസ്ഥാനത്ത് നിന്നുള്ള രണ്ട് മുഖ്യമന്ത്രിമാരുടെ രണ്ട് ആൺമക്കളുടെ കഥ. ഒരാൾ ഭാരത് ജോഡോ യാത്രയിൽ ക്ഷീണമറിയാതെ പങ്കെടുക്കുന്നു, ഭൂരിഭാഗവും നഗ്നപാദനായി. മറ്റൊരാൾ പാർട്ടിയോടും യാത്രയോടുമുള്ള തന്റെ കടമകൾ അവഗണിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നു. ആരുടെ ട്വീറ്റാണിത്? ജയറാം രമേശിൻ്റെതാണ്. AICC മാധ്യമ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്നയാളാണ്, മുതിർന്ന നേതാവാണ്. ആരാരുമായുള്ള ബന്ധമാണ് ഇതിൽ ഓർമ്മിപ്പിക്കുന്നത്? ജയറാം രമേശ്, അതെ ശ്രീ വേണു, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറഞ്ഞ് പൂർത്തിയാക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇപ്പോൾ അനിൽ ആന്റണിക്ക് അങ്ങനെ രാഷ്ട്രീയപരമായി കോൺഗ്രസിന്റെ എല്ലാ ദൈനംദിന വിഷയങ്ങളിലും ഇടപെടുകയും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. ഞങ്ങളൊക്കെ തന്നെ കുറെ കാലമായി കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നു. അനിൽ ആന്റണി അദ്ദേഹത്തിന്റെ ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിനപ്പുറത്തേക്ക് പാർട്ടിയുടെ സജീവമായ ഒരു പരിപാടിക്കകത്തും അനിൽ ആന്റണി വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ ചാർജ് പ്രൊഫഷണലായി അദ്ദേഹം ചെയ്യുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ചാണ്ടി ഉമ്മനെ കാണും നിങ്ങളുടെ. അദ്ദേഹം ഈ ചാണ്ടി ഉമ്മൻ ഈ പാർട്ടിക്കകത്ത് എല്ലാ ഘട്ടത്തിലും എല്ലാ പരിപാടിയിലായാലും അടികൊള്ളാനും മാർച്ച് നടത്താനും എല്ലാ സംഘർഷ ഭൂമിയിലും പോരാട്ടത്തിന്റെ മുമ്പിലും എല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനെ നമുക്കറിയാം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികാരനായിരുന്നില്ല അനിൽ ആന്റണി. അപ്പൊ ഉപചോദ്യങ്ങളുണ്ട് അതിലേക്ക് വരാമതിന് മുമ്പ്, അങ്ങ് ഈ വാദഗതികളൊക്കെ ബലപ്പെടുത്താനായി അടിസ്ഥാനമാക്കിയ യുക്തി എന്ന് പറയുന്നത് ആന്റണി എന്തിനു വലിച്ചിഴയ്ക്കുന്നു ഇതിലേക്ക്? അങ്ങനെയെങ്കിൽ ജയറാം രമേശ് ചെയ്തത് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞു വന്നതല്ലേ, ഒരു ഒരു പ്രത്യേകിച്ച് പാർട്ടി ഇതുപോലെ ഒരു പ്രതിസന്ധിയിലാക്കി ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിനകത്ത് ശ്രീ എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് ആരെങ്കിലും അനിൽ ആന്റണി വിമർശിക്കാതിരുന്നോ? എല്ലാ ആളുകളും ആന്റണി എന്ന് പറയുന്ന ഇന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ത്യയിലാണ്. ഒരേ സംസ്ഥാനത്ത് നിന്നുള്ള രണ്ട് മുഖ്യമന്ത്രിമാരുടെ രണ്ട് ആൺമക്കളുടെ കഥ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിയിൽ സജീവമാകാതെ പോയ ഒരാളും പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളും എന്ന താരതമ്യമാണോ അവിടെ നടക്കുന്നത്? അല്ല, രണ്ട് ആൺമക്കളുടെ കഥ എന്ന് ജയറാം രമേശ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ? ഞാൻ ശ്രീ വേണു, അദ്ദേഹം സൂചിപ്പ് രണ്ട് മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കൾ രണ്ട് വഴിയിലൂടെ പോകുന്നു എന്നുള്ളതാണ്. അത് ശ്രീ എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിരുന്നു. രണ്ട് മക്കൾ അവരുടെ പാത വ്യത്യസ്തമായ പാതയിലൂടെ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് പാർട്ടിയോടുള്ള കടമ നിർവഹിക്കാതെ ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഒരു സെക്കൻഡ്, അതിൽ ഇങ്ങനെ സാധാരണവും നിഷ്കളങ്കവുമായ വ്യാഖ്യാനം അങ്ങ് ചമയ്ക്കരുത്. അതിലേക്കൊക്കെ അങ്ങേക്ക് പോകാനുള്ള ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അങ്ങേക്കുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. അങ്ങ് വാദത്തിന്റെ അടിസ്ഥാന തത്വമായി ഇവിടെ വെച്ചത് എന്താണ്? അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആന്റണിയെ വലിച്ചിഴയ്ക്കരുത്. രണ്ട് മുഖ്യമന്ത്രിമാരുടെ എന്ന് പറയുന്ന ഇടത്ത് ഉമ്മൻചാണ്ടിയും ആന്റണിയെയും കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളാരുമല്ല, നിങ്ങളുടെ മാധ്യമ വിഭാഗം മേധാവിയാണ്, നിങ്ങളുടെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ആന്റണിയുമായി അടുത്തിരിക്കുന്ന ഒരാളുടെ ശ്വാസം മറ്റൊരാളുടെ ദേഹത്ത് തട്ടുന്ന അത്രയും അടുപ്പത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? ശ്രീ പിന്നെ വേണു, കോൺഗ്രസിനകത്ത് ഓരോ നേതാക്കന്മാർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാലോ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് പിന്നെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു അങ്ങനെയല്ല ചില അഭിപ്രായങ്ങൾ പറയും. മക്കൾ എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരായി ഈ വിഷയത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിച്ചതാണ് ആര്? പിന്നെ അനിൽ ആന്റണി. അങ്ങനെ പറഞ്ഞയാളെ ഒരു നാവുപിഴ എന്ന നിഷ്കളങ്കമായ ഒരു കള്ളിയിലേക്ക് ഉൾപ്പെടുത്തി രക്ഷിച്ചെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങ് പ്രവർത്തിക്കുന്ന കണ്ണൂരിൽ തന്നെ അങ്ങ് പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരിൽ വന്ന ഫ്ലക്സുകൾ ഉണ്ടല്ലോ. നിങ്ങൾ അതിന്റെ ആധികാരികത ചോദ്യം ചെയ്താൽ പോലും കോൺഗ്രസിനെ രക്ഷിക്കുക സുധാകരനിൽ നിന്ന്. രാമകൃഷ്ണൻ മുമ്പ് പറഞ്ഞത് എത്രമാത്രം ശരി, RSSൽ കോൺഗ്രസിനെ ലയിപ്പിക്കാൻ പോവുകയാണ്.
ആർ എസ് എസിന് കാവൽ നിൽക്കാനുള്ളത് ഒരു മഹത്വമായി ഉദ്ഘോഷിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താൻ കഴിയും? നിങ്ങൾ അങ്ങനെ തന്നെ ഒരു തളികയിൽ എന്ന പോലെ അദ്ദേഹത്തെ സൂക്ഷിച്ചുകൊണ്ടാണ്. അനിൽ ആന്റണിയാണ് ഏറ്റവും വലിയ ഹൈന്ദവ ഹിന്ദുത്വ പ്രചാരകനായി കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്നത്. ദാ ഞങ്ങളത് പാടെ ഇല്ലാതാക്കാനുള്ള സംഘടിതമായ ആക്രമണം നടത്തി പുറത്താക്കിയിരിക്കുന്നു എന്ന വീരസ്യം പ്രകടിപ്പിക്കുന്നത്. വേണു, താങ്കൾക്ക് താങ്കളുടെ ഒരു അജണ്ടയുണ്ട്, ആ അജണ്ടക്ക് അനുസരിച്ച് താങ്കൾ പറയാൻ ഉത്തരം കിട്ടണം എന്ന് വെച്ച് എന്നോട് ചോദിച്ച ഏത് കാര്യമാണ് വസ്തുതാപരമല്ലാത്തത്? എന്താ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അജണ്ട ഉണ്ടെന്ന് പറയാം. ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ ഓരോ കാര്യത്തിനകത്ത് എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന സമയത്ത് താങ്കൾ ഓരോ കാര്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ താങ്കൾക്ക് താങ്കളുടെ അജണ്ടയുണ്ട്, ആ അജണ്ട വെച്ചുള്ള ചോദ്യത്തിനാണെങ്കിൽ ഞങ്ങൾ താല്പര്യമില്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞ ഓരോ ചോദിച്ചു അങ്ങയുടെ മറുപടി കാത്തു. അങ്ങ് വേറെ ഏതൊക്കെയോ വഴിയിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. ഇടപെടേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു വഴിയിലല്ല, ഒരു വഴിയിൽ ഞാൻ പറഞ്ഞെന്താ, ഈ കോൺഗ്രസിനകത്ത് പാർട്ടിക്കകത്ത് അഭ്യന്തരമായ വിഷയത്തിനകത്ത് ചില നിലപാട് സ്വീകരിക്കും. ശ്രീ കെ സുധാകരൻ, കെ പി സി പ്രസിഡന്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോ അദ്ദേഹം നാക്കുപിഴയാണ്. ഞാൻ ബോധപൂർവം സംസാരിച്ചതല്ല, അദ്ദേഹം തിരുത്തിയിട്ടില്ലല്ലോ. അനിൽ ആന്റണി അങ്ങനെ നിങ്ങൾ അനിൽ ആന്റണി പറഞ്ഞില്ലല്ലോ, അനിൽ ആന്റണി അങ്ങനെ ഒരു അല്ലല്ലല്ല വേണു വേണു, ഇത് അനിൽ ആന്റണി അത്തരം വിക്ഷോഭത്തിലേക്ക് നാം രാഷ്ട്രീയമാണല്ലോ സംസാരിക്കുന്നത്, അപ്പൊ അത്രയും വൈകാരികത വേണ്ട. എന്റെ ലളിതമായ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന് ഒരു ട്വീറ്റ് പിഴ എന്ന് വെച്ചാൽ പോരെ? അല്ലന്നേ ഞാൻ ചോദിക്കുന്നത്, എത്രയോ ചെറിയ പ്രായക്കാരനാണ്, എത്രയോ ചെറിയ പ്രായക്കാരനാണ് അനിൽ ആന്റണി. നിങ്ങൾക്ക് തിരുത്തിക്കൂടെ സംസാരിച്ചു പോകരുത്. നിങ്ങൾക്ക് തിരുത്തിക്കൂടെ? ഇനി കെ സുധാകരൻ, അല്ല ഞാൻ ചോദിക്കുന്ന കെ സുധാകരൻ ഒരു നാവുപിഴ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അതിലേറ്റ രാഷ്ട്രീയ പരിക്ക് തീരുമോ? അത് ശരിയല്ല. നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാതെ പോയിന്റിലേക്ക് ഞാൻ വരണം, അത് നടക്കില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഇടക്കിടെ ചോദിക്കുന്നത്? കെ സുധാകരൻ പറഞ്ഞ കാര്യം അദ്ദേഹം നാക്കുപിഴയാണെന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തെറ്റായി പോയി എന്ന് പറഞ്ഞു. അനിൽ ആന്റണി ഞങ്ങൾ ട്വീറ്റ് ചെയ്തു, അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലൂടെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ആ പറഞ്ഞ കാര്യത്തിനകത്ത് 100% ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരാളോട് ഏത് നിലപാട് സ്വീകരിക്കണം? കെ സുധാകരൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ശരിയാണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. അദ്ദേഹം പറ്റിയ കാര്യം തിരുത്തിയിട്ടുണ്ട്, അനിൽ ആന്റണി തിരുത്തിയിട്ടില്ല. അതാണ് വ്യത്യാസം. നിങ്ങൾ വേറെ പല വിഷയത്തിൽ കയറി ഇങ്ങനെ ചോദ്യം ചോദിക്കുക ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്കേറ്റ പരിക്ക് പരിഹരിക്കാൻ കഴിയുമോ? നാവുപിഴ എന്ന് കെ സുധാകരൻ പറഞ്ഞതുകൊണ്ട് ആ പരിക്ക് പരിഹരിക്കാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടാരത്തിലിരുന്ന് ആശ്വസിക്കാം. രാഷ്ട്രീയമായി അതുണ്ടാക്കുന്ന ആഘാതം എന്താണോ അത് സംഭവിച്ചു കഴിഞ്ഞു. ശ്രീ വേണു, ഞാൻ പറയട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നാട്ടിനകത്ത് ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തെല്ലാം നാക്കുപിഴ സംഭവിക്കുന്നുണ്ട്, സ്വാഭാവികമായി അത് തിരുത്തുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞ എത്ര ആളുകളുണ്ട് ഈ നാട്ടിനകത്ത്. CPM നേതാക്കന്മാർക്ക് ഇവിടെ വായിൽ നിന്ന് വന്ന എത്ര നാക്കുപിഴ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ സ്വാഭാവികമായി അത്തരം വിഷയത്തിനകത്ത് കൃത്യമായി എനിക്ക് പറ്റിയ നാക്കുപിഴയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശരി, അങ്ങനെയല്ലോ. ശരി, അങ്ങയുടെ വാദം ഞാൻ കേട്ടു, അങ്ങ് തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീ ജേക്ക് സി തോമസ്, ഇവിടെ റിജിൽ ആവർത്തിച്ച് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആന്റണിയുമായി ഇതിന് ബന്ധമില്ല. അനിൽ ആന്റണിക്ക് ഒരു തെറ്റുപറ്റിയിരിക്കുന്നു അവരുടെ കാഴ്ചപ്പാടിൽ. അനിൽ ആന്റണി അത് തിരുത്താനും തയ്യാറായില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട സാഹചര്യം വന്നു. പക്ഷേ ശ്രീ ജേക്ക് സി തോമസ് ചേർത്തലക്കാരൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം അവലംബിക്കേണ്ട ഒരാളാണോ എ കെ ആന്റണി? ഇപ്പോൾ എ കെ ആന്റണി എന്ന അച്ഛൻ പിതാവ് ഈ വിഷയത്തിൽ അപ്രസക്തനാണ് എങ്കിൽ എന്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ കാര്യത്തിൽ എന്ന് അദ്ദേഹം പറയേണ്ടതുണ്ട്? അല്ലെങ്കിൽ കുറിതൊട്ട ആളുകളെ മൃദുഹിന്ദുവാക്കി കാണരുത് എന്നൊക്കെ വലിയ രൂപത്തിൽ ആഹ്വാനങ്ങൾ നടത്തുന്ന വ്യക്തി, അദൃശ്യമായൊരു കുറി കിടപ്പുണ്ടായിരുന്നു അനിൽ ആന്റണിയുടെ നെറ്റിയിൽ എന്ന് കരുതി മൃദുവായി ഈ കാര്യത്തെ പരിശോധിക്കേണ്ടിയിരുന്ന ആളല്ലേ? അല്ലെങ്കിൽ ഇനി മറിച്ചാണ് നിലപാടെങ്കിൽ കർക്കശമായൊരു പ്രതികരണം നടത്തേണ്ട ആളല്ലേ?
അത്തരം ഒരു ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിൻ്റെ ക്രക്സ് ഈ ബി ബി സി ഡോക്യുമെൻ്ററി വിവാദത്തെ തുടർന്ന് നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച അന്ധചിത്രങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിൻ്റെ മൃദുവർഗീയ സമീപനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതീകങ്ങൾ, അതിൻ്റെ പരിച്ഛേദങ്ങൾ, അതാണല്ലോ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും നമ്മെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചർച്ചയും നടത്തപ്പെടേണ്ടതാണ്. അതിൻ്റെയും ശരിയും തെറ്റും സംവദിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ നന്മകളെയും നമ്മൾ സാംസ്വീകരിച്ചെടുത്ത് നമ്മളുടെ നാടിൻ്റെ മതനിരപേക്ഷ ചേരി കൂടുതൽ കരുത്തോടെ മുമ്പോട്ടേക്ക് പോകേണ്ടതുമാണ്. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരുമ്പോൾ സത്യസന്ധമായും ഇപ്പോൾ അങ്ങ് നിശ്ചയമായും അങ്ങ് വായിച്ചിട്ടുണ്ടാകും, ആദരണീയനായ ഇന്ത്യൻ മാധ്യമ പ്രവർത്തന മേഖലയിലെ പ്രതീക്ഷാ നിർഭരമായ അപൂർവ സാന്നിധ്യങ്ങളിലൊന്നാണ് പി സായിനാഥ്. പി സായിനാഥ് ഈ വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് സമീപത്ത് പറഞ്ഞത്, ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ, ഉദ്ദേശം 200 വർഷം എങ്കിലും പുറകിൽ അടിമ സ്വഭാവത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമത്തെയല്ല, മഹാഭൂരിപക്ഷം വരുന്ന മുഖ്യധാര മാധ്യമങ്ങളെ അദ്ദേഹം പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ മാധ്യമ മേഖലയിൽ നിന്നും കൂടുതൽ അസാധാരണമായ വർഗീയ ചായ്വോട് കൂടെ കേരളത്തിലും ഇന്ത്യയിലും വൈകിയിട്ടെങ്കിലും കൈച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അർത്ഥത്തിലെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ മോഡി വിഷയത്തെ സംബന്ധിച്ചും ബി ബി സി ഡോക്യുമെൻ്ററിയിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ മതവർഗീയതയുടെ തീവ്രവാദ രൂപത്തിൻ്റെ അതിൻ്റെ പ്രതിനിധികളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുവാനും വിശകലനം നടത്തുവാനും നിർബന്ധിക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ മാധ്യമം അക്കാര്യത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ബഹുദൂരം പിന്നിൽ പോയിരിക്കുന്നു എന്ന ആമുഖ വിമർശനം നടത്തിയിട്ടല്ലാതെ ഈ ചോദ്യത്തിൻ്റെ മെറിട്ടിലേക്ക് എനിക്ക് വരുവാൻ വേണ്ടി കഴിയില്ല. കാരണം മലയാളത്തിൽ പോലും മുഖ്യധാര മാധ്യമങ്ങൾ പലതും വളരെ വൈകി അറപ്പോട് കൂടിയിട്ടെങ്കിലും ഇത് ചർച്ചയ്ക്കെടുത്ത സമയത്തും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് ഒന്നെങ്കിൽ ഈ വിഷയം നിശ്ചയിച്ചത് പകുതി വെച്ച് അവസാനിപ്പിക്കുകയും തിരുത്തി മറ്റൊരു വിഷയത്തിലേക്കും പോകേണ്ട വന്നൊരു ഗതികേടുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാതിരിക്കാനാകില്ല. എന്തായാലും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായും മറ്റൊന്നാണ്, അതങ്ങനെ തന്നെ തുടർന്നു കൊള്ളുക. വൈകിട്ടെങ്കിലും ഈ വിഷയം ഇത്തരത്തിൽ കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയുടെ രൂപത്തിലെങ്കിലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് അത് ആഹ്ലാദകരമാണ് എന്ന് ആലങ്കാരികമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങ് ചൂണ്ടിക്കാണിച്ച ചോദ്യം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ്? അങ്ങയുടെ ചോദ്യം ഞാൻ കേട്ടില്ല. ജെയ്ക്ക്, ഇന്നലെ ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്തത് എന്നറിഞ്ഞിരുന്നു? അല്ല, എന്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത്? ബി ബി സി ആയിരുന്നു. അതെ, ഞാനതിന് ചൂണ്ടി ഇപ്പോൾ അങ്ങേക്ക് തന്നെ ബോധ്യമുള്ളതാണല്ലോ എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയം ഇവിടെ പരാമർശ വിധേയമാക്കേണ്ടതായി വന്നത്. ഇന്നലെയാണോ ബി ബി സി വിഷയം നമ്മുടെ നാട്ടിലുണ്ടായത്? ദിവസമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള സ്വാതന്ത്ര്യം സി പി എം മറ്റുള്ള മാധ്യമങ്ങൾക്ക് നൽകണം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ആ തർക്കത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൽ ഇതിൻ്റെ ചീഫ് എഡിറ്റർ വ്യക്തമാക്കിയതാണ്, ജെയ്ക്ക് ഇന്നലത്തെ ഇവിടെ ചർച്ച ചെയ്ത കാര്യവും അറിഞ്ഞിട്ടില്ല, ചീഫ് എഡിറ്റർ ഇക്കാര്യത്തെ പറ്റി പറഞ്ഞതും അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയാതിരിക്കാനുള്ള അങ്ങയുടെ അവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. അതിലേക്ക് ദയവ് ചെയ്ത് ഈ ചർച്ച ചുരുക്കരുത്. ഇന്നലെ അത് ചർച്ച ചെയ്തു, ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ അതിഥി ഈ വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അങ്ങയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങേക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാമെങ്കിലും എനിക്കുള്ള അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിയോജിപ്പുകൾ അങ്ങ് അത് അംഗീകരിക്കില്ല. അങ്ങയുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ആ പക്ഷേ അങ്ങ് ചൂണ്ടിക്കാണിച്ച വിഷയത്തോട് ഒരൊറ്റ വരിയിൽ പ്രതികരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇന്നലെയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ വിഷയമുണ്ടായതും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും മലയാളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ചയ്ക്കെടുക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുകൂടെ നമ്മുടെ പ്രേക്ഷക സമൂഹം അറിഞ്ഞിരിക്കുക. പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഇപ്പോൾ ആദരണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആദർശധീരതയുടെ അനുദിന സാധാരണമായ പരിവേഷം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള അതേ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഈ ഡോക്യുമെൻ്ററി വിവാദം ഉയർന്നു വന്നപ്പോൾ ഇറ്റ് വിൽ അണ്ടർവൈൻ ദ സോവർണിറ്റി ഓഫ് ഇന്ത്യ എന്ന RSS പ്രചാരകർ പോലും അത്ര കടുപ്പത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്തത്ര ന്യായീകരണ പ്രസ്താവനയുമായി ഇറങ്ങി വന്നത് ആദർശധീരതയുടെ മകുടോദാഹരണം അറിഞ്ഞിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അദ്ദേഹം വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ മകൻ എന്ന നിലയിലല്ല നമ്മൾ അദ്ദേഹത്തെ വിശകലനം ചെയ്യുന്നത്, മറിച്ച് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മീഡിയയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതൃപദവി അലങ്കരിക്കുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? ഇവിടെ അതിനെ ഒരു നാവുപിഴ എന്ന നിലയിലാണ് വരത്തി തീർക്കുവാനുള്ള ശ്രമമുണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു നാവുപിഴയല്ല അദ്ദേഹം ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത്
ഈ ട്വീറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ അഖണ്ഡതയെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഈ ഡോക്യുമെന്ററി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന. അങ്ങേയറ്റം സാധാരണക്കാരനായ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മൃദു വർഗീയ സമീപനങ്ങളുടെ പ്രതിഫലനമായിരുന്നു. അത് പിൻവലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഒരു ചില്ലക്ഷരമോ താൻ എഴുതിയ ട്വീറ്റിൽ നിന്നും പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വത്തെയും ബാധിച്ചിട്ടുള്ള മൃദുവർഗീയ സമീപനത്തിന്റെ അതിന്റെ ഭാഗമായി കിട്ടുന്നത് ഏത് വലിപ്പമുള്ള കസേരയാണ് എന്നുള്ളതും മാത്രം ഇനി നമുക്ക് കൗതുകത്തോടു കൂടെ ഭാവിയിലേക്ക് നോക്കിക്കാണാം. ഏത് വലിപ്പമുള്ള കസേരയാണ് ഈ മൃദുവർഗീയ സമീപനത്തിന് ഈ രാജിവെക്കൽ അദ്ദേഹത്തിന് പ്രതിഫലനമായി കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമാണ് ഈ വിവാദവും ഈ രാജിവെക്കലും. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇവിടെ അനിൽ ആന്റണിയുടെ ഈ പ്രതികരണം യാദൃച്ഛികമാണോ എന്ന് മാത്രവുമല്ല, അനിൽ ആന്റണി ഈ അഖണ്ഡ ഭാരതം, അതിൻ്റെ പരമാധികാരം, അതിനെ ഹനിക്കുന്ന ബി ബി സിയുടെ കടന്നുകയറ്റം, ആ കാര്യങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നില്ല. ട്വീറ്റിൽ അത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂവെങ്കിലും രാജിക്കത്തിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള അമർഷവും കോൺഗ്രസ് ഒരു സംഘടന എന്ന നിലയിൽ എങ്ങനെ പാഴായിപ്പോയി എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും ഒക്കെ ഉണ്ട്. അതും ബി ജെ പി പറയുന്ന അതേ വിമർശനം തന്നെയാണ്. പെട്ടിയെടുപ്പുകാരുടെയും സ്തുതിപാഠകരുടെയും ഒരു നേതാവായി രാഹുൽ ഗാന്ധി നിൽക്കുന്ന കാഴ്ച സഹതാപാർഹമാണ് എന്ന്. അതിന് ഒരുക്കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രവർത്തിച്ചത് എ കെ ആന്റണിയാണ് എന്നത് അനിൽ ആന്റണി പറഞ്ഞില്ലെങ്കിലും സുവ്യക്തവുമാണ്. അപ്പോൾ ഒരു കുടുംബ കലഹം, ഗാന്ധി കുടുംബ കലഹം, ഇതിലെല്ലാം ചേർന്ന് പുറത്തേക്ക് വരുന്ന ഈ രാഷ്ട്രീയ ദുർഗന്ധം എന്തിൻ്റെ സൂചനയാണ്? വലിയ കസേര എന്ന ആകർഷണത്തിലേക്ക് അനിൽ ആന്റണിയെ അടുപ്പിക്കുന്ന ഒരു കാന്ത ശക്തിയായി നിങ്ങൾ നിൽക്കുന്നതിൻ്റെ പ്രഭാവമാണോ ഈ കാണുന്നത്? അല്ല വേണു, ഞാൻ വേണു പറഞ്ഞ വേണുവിൻ്റെ നിരീക്ഷണങ്ങളോട് യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അനിൽ ആന്റണി പറഞ്ഞതിലെ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാം. ഒന്ന്, കോൺഗ്രസ് അധപ്പതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? സംസ്കാര ശൂന്യത അതിൻ്റെ മൂർധന്യത്തിലെത്തി എന്നാണ്. അതിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തുതിപാഠകരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, ഇത് നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞു വരുന്ന ഒരു വസ്തുതയാണ്. വെറുതെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, ഇതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാ. അപ്പോൾ ഈ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ ഇപ്പോൾ നടക്കുന്ന ചില അവരുടെ യാത്രകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്തുതി ഇപ്പോൾ കീർത്തനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ആ പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് സഹിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികം മാത്രമല്ലേ? തൻ്റെ ജീവിതം ഈ പിണയാളികളുടെ ഒപ്പം കഴിച്ചു കൂട്ടേണ്ടതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നത് ആ ചെറുപ്പക്കാരൻ സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്യാൻ തയ്യാറായി, നിരീക്ഷിക്കാൻ തയ്യാറായി. ഈ പ്രസ്ഥാനം ഗതികെടാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല, ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് തന്നെയാണോ എ കെ ആന്റണിയുടെ നിലപാട്? എനിക്കറിയില്ല. കാരണം ആന്റണി ഇന്ന് മൂന്ന് ദിവസമായി സാധാരണ നിലയ്ക്ക് ഇത്തരം ഒരു വലിയ വിവാദം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുണ്ടാകുമ്പോ കോൺഗ്രസ്സുകാർക്കെങ്കിലും ഒരു 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 അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് ആന്റണി ചെയ്യേണ്ടതായിരുന്നു. ദൗർഭാഗ്യം വെച്ചാൽ ഇതുവരെ അത് കണ്ടില്ല. പക്ഷേ അതേ സമയത്ത് വേണു തന്നെ ഉദ്ധരിച്ച ജയറാം രമേശിന്റെ ഒരു ട്വീറ്റുമുണ്ട്. അതില് അതിന്റെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെ? ആന്റണിയെ ചോദ്യം ചെയ്യുകയല്ല ചെയ്തത് ഒരർത്ഥത്തില്? ആന്റണിയെ ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുക തന്നെയല്ലേ ജയറാം രമേശ് ചെയ്തത്? നേരിട്ട് ആന്റണിയെ കുത്തുന്നുണ്ടാവില്ലായിരിക്കാം,
പക്ഷേ ആ ട്വീറ്റ് ചെന്ന് കൊണ്ടത് ആന്റണിയുടെ നെഞ്ചത്തല്ലേ? എന്ന് മാത്രവുമല്ല ശ്രീ കെ വി എസ് ഹരിദാസ്, ഈ G23 ഒരു വലിയ പടപ്പുറപ്പാടാണ് എന്ന നിലപാടാണല്ലോ എ കെ ആന്റണിക്ക്. എന്താണോ അനിൽ ആന്റണി ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം, അത് മുന്നോട്ട് വെച്ച ആളാണല്ലോ ശശി തരൂർ. അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ പടപ്പുറപ്പാട് നടത്തിയ ആളാണല്ലോ എ കെ ആന്റണി. ഖാർഗെയുടെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം, ഖാർഗെയുടെ ഈ നാമനിർദ്ദേശ പത്രികയിൽ ആദ്യം ഒപ്പിടൽ, എന്തൊക്കെ നാടകങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ അതേ കാര്യങ്ങൾ ഈ അനിൽ ആന്റണിയിൽ നിന്ന് ഉയരുമ്പോൾ അനിൽ ആന്റണിയും നിഗ്രഹിക്കപ്പെടുന്ന സാഹചര്യം, ജയറാം രമേശ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ രൂപത്തിൽ പ്രതികരിക്കൽ. അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു അന്തരാർത്ഥമായി മനസ്സിലാക്കേണ്ടത്? വേണം ഒരു കാര്യം കൂടി, നമുക്കിപ്പോൾ പുറമേ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ, പുറമേ നിന്ന് ചിത്രം കാണുന്ന ഒരാളെന്ന നിലയിൽ പറയാൻ പറ്റുന്നത് എന്താ? ഇപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ മുഴുവൻ സൂത്രധാരൻ, കടിഞ്ഞാൻ പിടിക്കുന്ന ഒരാൾ ജയറാം രമേശാണ്. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഈ യാത്രക്കിടയിൽ ദിഗ്വിജയ് സിംഗിന്റെ അടുത്തേക്ക് ചാനലുകാർ മൈക്കുമായിട്ട് പോയിട്ട് ആ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ച സമയത്ത് നമ്മളൊക്കെ ചാനലുകളിൽ കണ്ടതാ, ആ മൈക്ക് മാറ്റി വച്ച് ലേഖകനെ പിന്തള്ളി ദിഗ്വിജയ് സിംഗിനോട് മിണ്ടരുത് മിണ്ടരുതെന്ന് നിർദ്ദേശിക്കുന്ന ജയറാം രമേശിനെ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഒരു ടോട്ടൽ കൺട്രോൾ, ഒരു മാനേജർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ അഡ്വൈസറായിട്ട് നിൽക്കുന്നത് ജയറാം രമേശാണ്. അങ്ങനെയുള്ളൊരു ജയറാം രമേശാണ് ഈ ട്വീറ്റ് നടത്തിയത്. അത് അദ്ദേഹം പിൻവലിച്ചിട്ടില്ല ഇതുവരെ. അത് രാഹുൽ ഗാന്ധി അറിയാതെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ കൺസെന്റ് ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ജയറാം രമേശ് തയ്യാറാകും, അല്ലെങ്കിൽ ഇത്രയും നേരം അതവിടെ നിലനിർത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിക്ക് പണ്ട് മുതലേ നമുക്കറിയാലോ ഈ ഈ കെ വി തോമസ് മാഷുമായിട്ട് ഉള്ള ബന്ധം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ. എ കെ ആന്റണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ നേരത്തെ കിട്ടിയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, മാധ്യമ പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. കാരണം ഈ ഈ പ്രായം ചെന്ന ഗ്രൂപ്പിനെ മുഴുവൻ മാറ്റി നിർത്തുന്നതിൽ, ഒഴിവാക്കി നിർത്തുന്നതിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഒരു തൃപ്തി, വേറൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, അദ്ദേഹം വേറൊരു ഗ്യാങ്ങിനെ വളർത്തുകയും ചെയ്തിരുന്നല്ലോ. ഗുലാം നബി ആസാദിനെ പോലും, എത്രയോ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് അവസാനം പറഞ്ഞ വാക്കുകള് ഇപ്പൊ ഉദ്ധരിക്കേണ്ടതുണ്ടോ? അപ്പോ അങ്ങനെ മുതിർന്ന പലർക്കും ഉണ്ടായിരുന്ന പ്രയാസങ്ങള് ആന്റണിയുടെ ഹൃദയത്തിലും വന്നു കൊണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, അതിനർത്ഥം അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മുറിവേറ്റിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വണ്ടി കയറി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് നിന്നിട്ട് ഇന്ന് 3 ദിവസമായിട്ട് മിണ്ടിയിട്ടില്ല. ആന്റണി നല്ല രാഷ്ട്രീയക്കാരനാണ്. എപ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എന്നും കൂടി നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ആന്റണിക്ക് മുറിവേറ്റിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആന്റണി ഇതിന്റെ ഭാഗമായി ദുർബലനായിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി അങ്ങ് തരുന്നു. ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ ജയ്ക്ക് ഒരു വലിയ കസേരയുടെ കാര്യം പറഞ്ഞു. അത് അനിൽ ആന്റണിയെ സംബന്ധിച്ചുള്ളൊരു കസേര, അതിനേക്കാൾ വലിയ കസേരകൾ സജ്ജമാക്കപ്പെടുന്നുണ്ടോ? കാരണം പിണറായി വിജയൻ അടുത്തിടയ്ക്കാണ് പറഞ്ഞത്, ജനുവരി 15 പറഞ്ഞത് ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയിലേക്ക് പോകുമെന്ന്. അതൊരു വീൺവാക്കായിട്ട് കരുതാൻ കഴിയില്ല. കാരണം അങ്ങേക്കും അറിയുന്നതുപോലെ നിയമസഭയിൽ മറ്റൊരു ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളിങ്ങനെ വല്ലാതെ ഈ DGP ആയിരുന്ന വ്യക്തിയെ പിന്തുണയ്ക്കേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് എന്ന്. അതങ്ങനെയാണ് സംഭവിക്കുന്നത് നാം കാണുകയും ചെയ്തതാണ്. അതൊന്ന്. രണ്ട്, ഇവരുടെ തന്നെ ഏറ്റവും ഒടുവിലത്തൊരു നേതൃയോഗത്തിൽ PC വിശ്വനാഥ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ BJP ഒത്താശയോടെ ഒരു പ്രാദേശിക പാർട്ടി രൂപപ്പെടാൻ പോകുന്നു, അതിൻ്റെ സാമ്പത്തിക നീക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇത്രയുമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എന്ന്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നു എന്ന് ഇവർ തന്നെ ശങ്കിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. അങ്ങ് അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ടാണോ അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ നീക്കത്തെ കാണുന്നത്?
ഒരിക്കലുമല്ല. അനിൽ ആന്റണി ഒരു ട്വീറ്റ് നടത്തി, അദ്ദേഹത്തിന് ഈ ദേശീയതയുടെ തീവ്ര ദേശീയതയുടെ ഒരു അസ്ഥിത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമൊക്കെ ദില്ലിയിലാണ്, അദ്ദേഹം കൂടുതൽ സമയത്തും ദില്ലിയിലാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇടപഴകുന്നതുമൊക്കെ ഈ ദില്ലിയിലുള്ള ഇതുപോലെ തീവ്ര ദേശീയതയുടെ അസ്ഥിതയുള്ള കുറേ പൗരപ്രമുഖരുമായിട്ടൊക്കെയാണ്. അപ്പോൾ അത് അത്രമാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ മുൻപ് പിണറായി വിജയൻ ടി പി സെൻകുമാറിനെ കുറിച്ച് ചെന്നിത്തലയോട് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് താങ്കൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതും കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അത് ശശി തരൂറിനെ ഉദ്ദേശിച്ചാണോ അതെയോ മറ്റാരെങ്കിലും ഉദ്ദേശിച്ചാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. അത് വെറുതെ ഒരു ഉണ്ടയില്ല വെടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് താങ്കൾക്ക് പറ്റി അന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എന്തായിരുന്നു തോന്നിയത്? അല്ല, അന്ന് സെൻകുമാറിന്റെ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. സെൻകുമാർ ഈ ഇവിടെ എറണാകുളത്ത് ഈ ബി ടി എച്ച് സരോവരം ഹോട്ടലിൽ അന്ന് ഈ ആർ എസ് എസ് നേതാക്കളുമായിട്ട് കാണുന്നതിൻ്റെയൊക്കെ ഞാൻ ദൃക്സാക്ഷിയായിട്ട് എനിക്ക് അന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് അതിനൊക്കെ മുൻപ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ബാക്കി അന്ന് മിക്കവർക്കും അറിയാമായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശശി തരൂറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോവില്ല എന്നെനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഇപ്പോൾ പോയാൽ തന്നെ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തേക്കായിരിക്കും പോകുന്നത്. വല്ല ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹം ശ്രീ ആനന്ദ് അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ, ഈ ജോർജ് മാത്യു പൊട്ടൻകുളം, ജോണി ഇതിനോടകം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അത് ഇതിനോടകം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അല്ല, എനിക്കറിയില്ല. അദ്ദേഹം പി സി വിഷ്ണുനാഥിനോട് ഞാൻ വേണമെങ്കിൽ എനിക്ക് എന്തായാലും അറിയില്ല പി സി വിഷ്ണുനാഥ് എന്താണ് ഉദ്ദേശിച്ചത്, ഈ പ്രാദേശിക പാർട്ടി ഏതാണെന്ന്. ഇപ്പോൾ ഈ അടുത്ത് ഇവിടെ ശ്രീ കെ വി എസ് ഹരിദാസ് ഇരിപ്പുണ്ടല്ലോ, ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഏകദേശം എല്ലാ നേതാക്കളോടും, ദേശീയ നേതാക്കളോടും, ജാവ്ദേക്കറിനോടും ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ലേഖനം എഴുതുന്നതിന് വേണ്ടി സംസാരിച്ചതാണ്. എന്തായാലും എനിക്ക് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വിഷ്ണുനാഥിന്റെ എന്താണ് സോഴ്സ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തോട് വേണമെങ്കിൽ ശരി. ആനന്ദ്, ഈ ആന്റണി എന്ന് പറയുന്ന ഒരു വലിയ വലിയ ഒരു നേതാവിനെ മാനിക്കാതെ ഇത്ര ശക്തമായി ഇങ്ങനെ അനിൽ ആന്റണിയെ അങ്ങ് ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് ആക്രമിക്കുക, അതിൻ്റെ ഒരു അസാധാരണത്വത്തെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇവിടെ അനിൽ ആന്റണി വന്നപ്പോൾ ഇവിടെ കേരളത്തിലെ പല യുവ നേതാക്കൾക്കും അതിനോട് എതിർപ്പുണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. അനിൽ ആന്റണി ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ചാണ്ടിയുമ്മനെ പോലെ ഈ പാർട്ടിയിൽ ഒരു പ്രവർത്തനവും ഇല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ ചുമതലയിലേക്ക് കൊണ്ടുവരികയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ വൈദഗ്ധ്യം മാത്രമാണ് അതിന് അന്ന് പറഞ്ഞതെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു ആ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത് മകനായതുകൊണ്ടാണ്. ശരി, അപ്പോ മുല്ലപ്പള്ളി ആണ്, 2018-ലെ കാര്യമാണ്. ശരി, മുല്ലപ്പള്ളി ആണ് കേരളീയമായി അടുത്ത ബന്ധമുള്ളയാൾ അല്ലേ? 2019-ലെ നിയമസഭ അല്ല, 2017 ഒരു സെക്കൻഡ് സാർ, 2017 ഈ ഗുജറാത്ത്, രാജസ്ഥാൻ, മറ്റൊരു സംസ്ഥാനം, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ചുമതലകളൊക്കെ ഈ പറയുന്ന പട്ടേലിൻ്റെ മകനും അതുപോലെ തന്നെ ആന്റണിയുടെ മകനും ചുമതലപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ലേ കേന്ദ്രത്തിൽ, ദേശീയ തലത്തിൽ? തീർച്ചയായും അതുണ്ടായിരുന്നു. അനിൽ ആന്റണി ആദ്യം ക്യാമ്പയിനിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ ദില്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെന്നാണ്, അതിനു മുൻപ്. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടിയിൽ ചെറിയ തോതിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ തോതിലാകുന്നത് അതിൽ നല്ല പ്രകടനം എന്ന വിലയിരുത്തൽ വരുന്നു. അതിൻ്റെ ഭാഗമായി ആ പ്രൊഫൈലൂടെ വെച്ചുകൊണ്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതല നൽകുന്നു. അത് ഭംഗിയായി നിർവഹിക്കപ്പെട്ടില്ല എന്ന വിമർശനം വരുന്നു. അങ്ങനെ വിമർശിക്കുന്നവർ തന്നെയാണ് മറ്റൊരു വിഭാഗമായി തിരിഞ്ഞത് തനിക്ക് നേരെ എന്ന് അനിൽ പറയുന്നു. ഇപ്പോൾ പോലും സംഘടിതമായി തനിക്കെതിരെ ആക്രമണം നടന്നത് കോൺഗ്രസിൽ നിന്ന് കൃത്യമായ ഉദ്ദേശങ്ങളോടെ ചില കേന്ദ്രങ്ങളിൽ നിന്നാണ്. അത് ഞാൻ വഴിയെ വെളിപ്പെടുത്താമെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും. പക്ഷേ ഇതിനെ ഒരു എന്താണ് പിണറായി വിജയൻ പറഞ്ഞതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അനിൽ ആന്റണി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സ്മോൾ ഫ്രൈ ആണ്, ഒരു ചെറിയ മീനാണ്. അല്ല, അത് പിണറായി ഉദ്ദേശിച്ച ആളാണെന്ന് ഞാനും പറഞ്ഞില്ല. ഇന്നിപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു പത്രത്തിനോടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യകാലങ്ങളിൽ പാർട്ടിയിൽ അവസരം ലഭിച്ചത് ആന്റണിയുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ്. പിന്നെ പറയുകയാണ്, 2 വർഷമായി ആന്റണിയുടെ മകനായതിനാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഇതൊക്കെ ഇവിടെയുണ്ട്. ഇത് ആന്റണി അറിയുന്നില്ലേ? കിട്ടിയത് ആന്റണിയുടെ ഗുണം കൊണ്ടാണ്.
ഇപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നത് ആന്റണിയുടെ പേര് പറഞ്ഞിട്ടാണ്. ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഈ ഈ രൂപത്തിലേക്ക്, പാർട്ടിയെ കൂടെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ആന്റണിക്കും ഒരു റോളില്ലേ? ഇടപെടേണ്ടതല്ലേ ഈ കാര്യങ്ങളിലൊക്കെ? അതല്ലാതെ ചേർത്തലക്കാരന്റെ ആശംസകളെന്ന് പറഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? അല്ല, അതിപ്പോ ഈ പണ്ട് പൈതൃകം സിനിമയുണ്ട്, അതിൻ്റെ അകത്ത് സുരേഷ് ഗോപി പറയും, എൻ്റെ മകൻ എന്നെ പോലെ തന്നെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ അച്ഛൻ്റെ കഥാപാത്രമായ നരേന്ദ്രപ്രസാദ് പറയുന്നുണ്ട്, എൻ്റെ മകൻ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ശഠിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ, 18 വയസ്സ് കഴിഞ്ഞാൽ അത് എങ്ങനെ അവർ അവരുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെന്ന്, എല്ലാവരും അവരുടെ വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. ആന്റണിയുടെ പേരിൽ അദ്ദേഹത്തിന് അന്ന് സ്ഥാനം കിട്ടി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ കെ പി സി സി അധ്യക്ഷനായിട്ട്. അല്ല, താരതമ്യത്തിലെ പ്രശ്നം നരേന്ദ്രപ്രസാദിന്റെ കഥാപാത്രം എന്ത് ചിന്താഗതിയുമായാണോ പോകുന്നത്, അതിന് ഘടകവിരുദ്ധമായ ചിന്താഗതിയുമായിട്ടാണ് മകനായ സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒറ്റ വള്ളത്തിലാണ് രണ്ടുപേരും. എന്ന് മാത്രമല്ല, ആ വള്ളത്തിൽ ഇടം കിട്ടിയത് ആന്റണിയുടെ പേരിലാണെന്ന് മകൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതെ, ഈ ഞാൻ അതാണല്ലോ ആദ്യം തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും വളരെ ക്രൂരവും പൈശാചികവുമാണ്. ഈ അടുത്താണ് ആന്റണി പറഞ്ഞത്, ഇവിടെ ഈ കുറി തൊടുന്നവർ മൃദുസംഖികളാക്കി നിങ്ങൾ ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിനെ അന്ന് തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ദേ ഇവിടെ അത് മൃദു ഹിന്ദുത്വ നിലപാടാണെന്ന്, അതിനെ വക്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് അനിൽ ആന്റണിയുടെ നിലപാട് വന്നപ്പോൾ വീണ്ടും ഗോവിന്ദൻ മാഷ് അടുത്ത പ്രസ്താവന, അടുത്ത വെടി പൊട്ടിച്ചിരുന്നു, ഇപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായില്ലേ എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഈ അനിൽ ആന്റണി ഇത്രയും കാലം ആന്റണി ഉണ്ടാക്കിയെടുത്ത ഒരു സൽപ്പേരിനെ തന്നെയാണ് കളങ്കപ്പെടുത്തിയത്. അല്ലെങ്കിൽ അതാണ് പ്രധാനം, അതാണ് പ്രധാനം. ഞാൻ ശരി ശരി ആനന്ദ്, എന്നോട് ക്ഷമിക്കണം, അങ്ങ് എനിക്ക് വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി. ശ്രീ വേണു, എന്തായാലും പിന്നെ മൂന്നാളുകളും എനിക്ക് ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്കും എതിരെയുള്ള അവരുടെ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ മറുപടിയുണ്ട്, മൂന്ന് പേർക്കുള്ള മറുപടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽ ആന്റണിയുടെ വിഷയത്തിൽ മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരി നടക്കുന്നത്. നിങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിച്ചില്ല, ബി ബി സിയുടെ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു, അതെന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഈ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾക്ക് നേരെ നടക്കുന്ന പൈശാചികവും ക്രൂരവുമായ വേട്ടയാടലും ജനാധിപത്യത്തെയും മതനിരപേക്ഷയും തകർക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗത്തെ കുറിച്ചും നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചില്ല. നിങ്ങൾക്ക് അവിടെയും ബി ജെ പി പ്രതിനിധി കോൺഗ്രസിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിന് കുത്താൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന ചർച്ചയാണ് താങ്കൾ നടത്തിയത്. എനിക്കൊരു കാര്യം ബി ജെ പിയുടെ നേതാവിനോട് പ്രതിനിധിയോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ കോൺഗ്രസിനെ ഇങ്ങനെ വല്ലാതെ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ അപജയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ നേതാവ് ഉമാഭാരതി നിങ്ങളുടെ നരേന്ദ്രമോദിക്കും നിങ്ങളുടെ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ നല്ല സംവിധാനം നല്ല നിലപാടുകൾ സ്വീകരിച്ചു എന്നാണോ പറയുന്നത്? എന്താണ് ഉമാഭാരതിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ? അതോടൊപ്പം തന്നെ നിങ്ങൾ പറയും ഞങ്ങൾ കോൺഗ്രസ് പഴയ ആളുകളൊക്കെ മൂലക്കാക്കി ഈ രാജ്യത്ത് രഥമുയർത്തി ബി ജെ പിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി ലാൽകൃഷ്ണ അഡ്വാനി ഇപ്പൊ എവിടെയാണ്? ആരാണ് മൂലക്കിരുത്തിയത്? നരേന്ദ്രമോദി അമിത്ഷാ അല്ലേ? നിങ്ങൾ മൂലക്കിരുത്തിയിട്ടില്ലേ? ഈ കൊച്ചു കേരളത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ഒരു ഒരു ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ അത് കൃഷ്ണദാസ് അറിയേണ്ടത് എന്ന് പറഞ്ഞ് ഇത്രയും നാണം കെട്ട അവസ്ഥയിൽ കേരളത്തിലെ ബി ജെ പിക്കാരായ ആളുകൾ കുഴൽപ്പണം കടത്തി ഈ പാർട്ടി ഏറ്റവും അപജയത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയുടെ വക്താവല്ലേ താങ്കൾ? താങ്കളാണ് കോൺഗ്രസിനെ ഉണർത്താൻ വന്നത്, അത് താങ്കളങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ അപജയത്തിന്റെയും വംശീയതയുടെയും വർഗീയതയുടെ പാർട്ടിയായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ബി ജെ പിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു കോൺഗ്രസ് ഒക്കെ എല്ലാവരും പിന്നെ സംഘപരിവാർ കൂടാരത്തിലേക്ക് പോകുന്നുവെന്ന്. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ യുവജനോത്സവത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴല്ലേ, നിങ്ങളുടെ മന്ത്രി ഇരിക്കുമ്പോഴല്ലേ മുസ്ലിം മതവിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു ഒരു പിന്നെ സ്വാഗത ഗാനത്തിനകത്ത് കോഴിക്കോട് നടന്ന എന്താണ് അപരവൽക്കരണം നിങ്ങൾ നടത്തിയില്ലേ? സംഘപരിവാറിന്റെ അതേ ആശയം നിങ്ങൾ നടത്തിയില്ലേ? ഈ ഗുജറാത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ എന്താ? കേരളത്തിൽ നിന്ന് ഗുജറാത്ത് വികസനം പഠിക്കാൻ പിണറായി വിജയൻ ആളയച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. നിങ്ങൾ എങ്ങനെയാണ് മോദിക്കെതിരായിട്ട് നിങ്ങളുടെ നിലപാട് ഇങ്ങനെയാണോ? അപ്പൊ അതാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മോദി വിരോധം ആർ എസ് വിരോധം എന്താണെന്ന് നമുക്കറിയാം. മൈക്കിന്റെ മുമ്പിലുള്ള തള്ളിനപ്പുറത്തേക്ക് വിനീത വിധേയരായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇ ഡിയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ ദാസ്യവേല ചെയ്യാണ് ആർക്ക്? ബി ജെ പിക്ക് അനുകൂലമായി. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയാണ് 52 മണിക്കൂർ ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്തത്. ഈ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദിയെ മരണത്തിലെ വ്യാപാരി എന്ന് വിളിച്ചത് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ പാർട്ടിയെ കോൺഗ്രസുമാണ്. അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അബക്കമായി ഒരു കാര്യം പറഞ്ഞു, അയാളെ തള്ളി അയാൾ രാജിവെച്ച് പോയി. അത് തന്നെയാണ് കോൺഗ്രസിനകത്ത് ആഗോള പ്രശ്നമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി. അതിന് വെച്ച് കോൺഗ്രസ് അടിക്കുകയും ചെയ്യും. വേണുവോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, കയ്യബദ്ധം പറ്റുന്നുണ്ട്. ആ കയ്യബദ്ധം പറ്റുമ്പോൾ താങ്കൾക്കും കയ്യബദ്ധം പറ്റിയോണ്ട് താങ്കൾ തിരുത്തിയിട്ടാണല്ലോ ഇപ്പൊ ഈ ചാനലിൽ ഇരിക്കുന്നത്. താങ്കളും ഒരു മാധ്യമപ്രവർത്തകനാണ്, താങ്കൾ കയ്യബദ്ധം പറ്റിയിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പറ്റുന്ന ആളുകൾ തിരുത്തണം. അനിൽ ആന്റണി അത് തിരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അയാളെ പൂർണ്ണമായി തള്ളിയത്. ആ തള്ളിയത് തന്നെയാണ്
തള്ളിയത് എൻ്റെ പേരിൽ നിങ്ങൾ ആന്റണിയെ ആന്റണിയെ ഒറ്റപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു ഒരു ബി ജെ പിക്കാരൻ പറയുന്ന അതേ ലൈനിലേക്ക് വേണു എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകർ പോകാൻ പാടില്ല എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി വരും. ഈ ഒരു പ്രഖ്യാപിതമായ നിലപാടിൽ നിന്ന് വിഭിന്നമായി മാറി ആര് മാറി? വിഭിന്നമായി അനിൽ ആന്റണി മാറി. അയാൾ തിരുത്തിയില്ല, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ച ആളുകളെ പട്ടും പരവതാനിയും കൊടുത്ത് പാർട്ടി അംഗീകരിച്ചു പോണോ? അങ്ങനെ പോകണ്ടല്ലോ. തിരുത്തിയ ആളുകളെ സ്വാഭാവിക തിരുത്തലുകൾ അങ്ങനെ തിരുത്തലുകൾ നടത്തി എത്ര ആളുണ്ട്? അത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയിലിൽ കടന്നില്ല, അപ്പൊ കോടിയേരി ബാലകൃഷ്ണനാണ് അതിന്റെ മുഴുവൻ ഉത്തരവാദി എന്ന് നമ്മൾ പറഞ്ഞപ്പോ ആ സി പി എം അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ടോ? കഞ്ചാബ് മാഫിയ തലവരുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ജയിലിൽ കടന്നപ്പോ കോടിയേരി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോ അത് സി പി എം അംഗീകരിച്ചിട്ടുണ്ടോ? മകൻ മകന്റെ വഴി എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളുകളല്ലേ? അപ്പൊ അനിൽ ആന്റണി ഒരു കാര്യം ചെയ്തപ്പോ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അങ്ങനെയാണെന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്? ഇമാതിരി ചർച്ച നടത്തിക്കൊണ്ട് കോൺഗ്രസ് ഇന്നലെ ബി ബി സി ചർച്ചാ വിഷയം അതിൽ ചോദ്യങ്ങൾ മുഴുവൻ ബി ജെ പി യോടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ വിഷയത്തിൽ ഇന്നലത്തെ ചർച്ചയിൽ അതായിരുന്നു വിഷയം, ഇന്നത്തെ ചർച്ചയിൽ ഇതാണ് വിഷയം. അല്ലെന്നേ റിജിലെ അതൊക്കെ ചേർത്ത ഇന്നലെ ചർച്ച ചെയ്തത്, ആ ചർച്ച കാണണമെന്ന് എനിക്ക് അങ്ങനെ നിർബന്ധിക്കാൻ കഴിയില്ല. അതൊക്കെ ഇന്നലെ ചർച്ച ചെയ്തു, ഇന്ന് മറ്റൊരു വിഷയം എന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രമല്ല റിജിലിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഏതാണ് വിഷയമെന്ന്. റിജിലെ നമുക്ക് തമ്മിൽ അല്ലല്ല നമുക്ക് തമ്മിൽ കൊമ്പോർക്കേണ്ട ഈ വിഷയമാണ് ചർച്ച ചെയ്യുക എന്ന് റിജിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റിജിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് വന്നു എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ജേക്ക് സി തോമസ്, അങ്ങേക്കറിയുന്ന പോലെ ഇതിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പരമാവധി രണ്ട് മിനിറ്റിൽ മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അങ്ങയുടെ മറുപടി. തീർച്ചയായിട്ടും എനിക്ക് രണ്ട് മിനിറ്റ് അധികമാണ്, പൂർണ്ണമായി വേണം തന്നെ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഈ ചർച്ചയിൽ തൊട്ടു മുമ്പൊരു ഘട്ടത്തിൽ ബഹുമാനീയനായ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ പ്രചാരകനായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് അദ്ദേഹം കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുവിൽ ബി ജെ പി പ്രതിപക്ഷത്തെ അദ്ദേഹം വിമർശിച്ചതാണ്. നിങ്ങളായിരുന്നില്ലേ സ്തുതിപാഠകർ, നിങ്ങളായിരുന്നില്ലേ വെറുപ്പിനെ ഉൽപ്പാദിപ്പിച്ചവർ, നിങ്ങളായിരുന്നില്ലേ സാംസ്കാരിക അധപതനത്തിന്റെ വക്താക്കൾ എന്ന നിലയിൽ അദ്ദേഹം വിവരിക്കുകയാണ്. ഇന്നലെ വരെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചില മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലായിടത്തും ബി ജെ പി പ്രചാരകർ അത്രയും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ബി ബി സി ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ ആ ബി ബി സിയെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് കൊളോണിയൽ കാലഘട്ടമാണോ, നമ്മൾ അടിമ രാഷ്ട്രമാണോ എന്നതിനെ സംബന്ധിച്ചതായിരുന്നു. ബഹുമാനപ്പെട്ട സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താവെ, അങ്ങ് മനസ്സിലാക്കേണ്ടത് കൊളോണിയൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറിയത് ആരായിരുന്നു? 2013 ആണ്ടിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അങ്ങയുടെ രാഷ്ട്രീയ പ്രചാരകനുമായിരുന്ന മനുഷ്യനുണ്ടല്ലോ, നടത്തിയ ട്വീറ്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. എന്താ ട്വീറ്റിന്റെ പ്രത്യേകത? ടിൽ ദേർ വാസ് ദൂരദർശൻ ആകാശവാണി, വാട്ട് ഡിഡ് കോമൺ പീപ്പിൾ ഡിസ്കസ്, വി ഹേർഡ് ഇറ്റ് ഓൺ ബി ബി സി. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ദേർ വാസ് നോ ഫെയ്ത്ത് ഇൻ ദൂരദർശൻ ആൻഡ് ആകാശവാണി. 2023 ദൂരദർശനിലും ആകാശവാണിയിലും വിശ്വാസമില്ല, മറിച്ച് ബി ബി സിയിലാണ് ജനങ്ങൾ ചർച്ച ചെയ്തത് കേട്ടത് എന്ന് ഒരു കോൺഗ്രസ് നേതാവോ ഒരു ഇടതുപക്ഷ നേതാവോ പറയുകയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നിങ്ങൾ അവരെ സംബന്ധിച്ച് വെറുപ്പിന്റെ ഉൽപ്പാദകരായി മാറ്റിയേനെ, നിങ്ങൾ അവിടെ സാംസ്കാരികമായി അധപ്പതിച്ചവരായി മാറ്റിയേനെ, നിങ്ങൾ അവരെ ലോകത്തെ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ കൊളോണിയൽ രാഷ്ട്രങ്ങളുടെ സ്തുതിപാഠകരായി നിങ്ങൾ മാറ്റിയേനെ അല്ലേ? പക്ഷെ നിങ്ങളുടെ നേതാവ് പ്രധാനമന്ത്രിയായി ബി ബി സിയെ സ്തുതിച്ചപ്പോ നമ്മുടെ ദൂരദർശനും ആകാശവാണിയും വിശ്വസിക്കാൻ കൊള്ളാത്തതായി പറഞ്ഞപ്പോ അത് പുണ്യ പ്രവർത്തി. ഇപ്പൊ നിങ്ങൾക്ക് അനഭിമതമായത് ബി ബി സി പറഞ്ഞപ്പോ ആ ബി ബി സി കൊളോണിയൽ ഗൂഢാലോചന അല്ലേ? ഇന്ത്യ അടിമ രാഷ്ട്രമാണോ എന്ന പുതിയ സിദ്ധാന്തം ഇത് എവിടെ പോയി പറയാൻ വേണ്ടി കഴിയും? എന്നിട്ട് അങ്ങ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കുകയാണ് അല്ലേ, വെറുപ്പിന്റെ ഉൽപ്പാദകരെന്ന്. നിങ്ങളോളം നിരപരാധികളുടെ ഹൃദയരക്തത്തിൽ സ്നാനം ചെയ്ത പാപികളുടെ കൂട്ടം, സംഘടിത കൊലയാളി സംഘത്തിന്റെ പ്രതീകം വേറെ ആരുണ്ട്? നിങ്ങളല്ലേ? സ്റ്റാൻ സാമിയെ മുതല്, ആർ ബി ശ്രീകുമാറിനെ മുതല്, ബിൽക്കീസ് ബാർബിനെ മുതല്, ഗർഭിണിയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞവർ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് അല്ലാതെ മറ്റാരുണ്ട്? 85 വയസ്സുള്ള നടക്കാൻ വയ്യാത്ത പുരോഹിതനെ ജയിലിലിട്ട് മരുന്ന് കൊടുക്കാതെ കൊന്നവർ ആർ എസ് എസ് ശ്രീകുമാറിനെ പോലെ ഇന്ത്യ ആദരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടിയത് ആർ എസ് എസ് അല്ലാതെ മറ്റാരുണ്ട്? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പ്രതിപക്ഷ നേതൃത്വത്തോട് പറയുകയാണല്ലേ വെറുപ്പ്, സാംസ്കാരിക അധപതനം, സ്തുതിപാഠകരെന്ന്. സ്വയം കണ്ണാടി നോക്കി എന്ന് എടുത്തു നോക്കണം. ശരി 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 ശരി, എന്റെ സമയം വല്ലാതെ കഴിഞ്ഞിരിക്കുന്നതോടെ ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.